Hello dear students, welcome back to my YouTube channel. അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 1st, അതായത് നാളെ രാവിലെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. നാളെ രാവിലെ 9 o'clock നിങ്ങളുടെ സ്കൂൾ വേക്കൻസി ലിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് 1 hour, 10 o'clock നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാനുള്ള സമയം കൂടി തുടങ്ങും. അപ്പോൾ നാളെ 10 o'clock നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. സെപ്റ്റംബർ 3rd വൈകിട്ട് 5 o'clock വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള സമയം. ഈ സമയത്തിനുള്ളിൽ 3 days നിങ്ങൾക്കുള്ളൂ. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ പൂർത്തിയാക്കേണ്ടതാണ്. ഇന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടി ഓപ്പൺ ആവുമെന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലെ മുതൽ ഇത്രയും സമയം നോക്കിയിട്ടും ഇപ്പോഴാണ്, കുറച്ച് സമയം മുമ്പാണ് നോട്ടിഫിക്കേഷൻ വന്നത്, ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അതിൽ പറയുന്നത് നാളെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നിരവധി സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. അപ്പം അതിലൊരു ക്ലാരിഫിക്കേഷൻ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ കുട്ടികൾ വന്നിട്ട് കമൻസിൽ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അതിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് മാറിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം ഞാൻ കമൻസിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കുറേ പേർക്ക് ഇപ്പോഴുള്ള സംശയമാണ് എങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്, ഇതിനുള്ള ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്നാണ് ലഭിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും പൊതുവിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി നേരത്തെ അപ്ലൈ ചെയ്തത് ഓൺലൈനായിട്ടാണ്, അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും അപേക്ഷിക്കേണ്ടത്. നിങ്ങളുടെ HS CAP എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഈ ആപ്ലിക്കേഷൻ നൽകുന്നത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ മൊബൈൽ ഫോണ് വഴി ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും അറിയുന്ന ആൾക്കാരുടെ ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സിസ്റ്റം വഴിയൊക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കഫേയിലോ പോയിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. കൂടുതലും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തിട്ട് മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരൊക്കെ സ്കൂളുകളുണ്ടെങ്കിൽ ആ സ്കൂളുകളിലൊക്കെ +1 ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ടീച്ചേഴ്സോ നിങ്ങൾക്കറിയുന്ന ടീച്ചേഴ്സ് ആവണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് പരിചയമുള്ള സ്കൂൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് കറക്റ്റായിട്ട് അത് ചെയ്തു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ സീനിയേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും ഒരു വഴി, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത്, നിങ്ങൾ ഓൾറെഡി മെയിൻ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ടുള്ള കുട്ടികളാണ്, എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ മെയിൻ അലോട്ട്മെൻറ്റുകളിലൊന്നും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ മെയിൻ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവുമല്ലോ, ഈ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ റിന്യൂ കൊടുക്കേണ്ടത്. റിന്യൂ കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടതാണ്. ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കണം. വേക്കൻസി ലിസ്റ്റിൽ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഇനി വേക്കൻസി ഉള്ളത്, വേക്കൻ്റ് ആയിട്ട് ഉള്ളത്, ആ സ്കൂളുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ വേക്കൻസി ഉള്ളതിൽ നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണോ, ഏത് കോഴ്സാണോ,
ഇനി ഏത് സ്കൂളാണോ അത് നോക്കിയിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ നിങ്ങൾ സ്കൂളുകൾ സെലക്ട് ചെയ്യണം. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കൂളുകളുടെ എണ്ണം കുറവായിരിക്കും. ഇനി ഇതും കൂടെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇനിയും സ്കൂളുകളുടെ എണ്ണം കുറവായിരിക്കും. അതുമാത്രമല്ല, പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമോ എന്നുള്ളതിലും ഉറപ്പൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കുമ്പോഴൊക്കെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് പ്ലസ് വണ്ണിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തത് പോയിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുവരെ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കാത്ത കുട്ടികളുണ്ടാവും. അതായത് പ്ലസ് വണ്ണിൻ്റെ ഈ വർഷത്തെ പ്ലസ് വൺ ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് റിസൾട്ട് വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആപ്ലിക്കേഷൻ നൽകാൻ പറ്റാതിരുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെയുള്ളവർ നിങ്ങൾ റിന്യൂ അല്ല കൊടുക്കേണ്ടത്, പുതിയതായിട്ട് ഒരു ആപ്ലിക്കേഷൻ നൽകുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നൽകേണ്ട സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു യൂസർ നെയിമും പാസ്വേഡൊക്കെ കിട്ടും. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് ഇത് ആവശ്യമായിട്ട് വരും. ഇനി ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി സ്കൂളുകളിൽ ലഭിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നിങ്ങൾക്ക് ഈ അലോട്ട്മെൻ്റ് വഴി ലഭിക്കുന്ന സ്കൂൾ ഏതാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്കൂളിൽ പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. നേരത്തെയുള്ള അലോട്ട്മെൻറ്റുകളെ പോലെ മെയിൽ അലോട്ട്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ താഴ്ന്ന ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്നിട്ട് പിന്നീട് ഹയർ ആയിട്ടുള്ള ഓരോ അലോട്ട്മെൻറ്റുകളിലും നെക്സ്റ്റ് വരുന്ന ഓരോ അലോട്ട്മെൻറ്റിലും അവരുടെ ഹയർ ഓപ്ഷൻ കിട്ടുമോ എന്ന് നോക്കിയിട്ട് അവർക്കത് കിട്ടുമ്പോൾ മാത്രം പെർമനൻ്റ് അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഏത് സ്കൂള് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുത്തേ പറ്റൂ. അത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ പോലും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിട്ടിയ സ്കൂൾ വേണ്ട എന്നാണെങ്കിൽ അത് ഇനി മാറ്റി വേറെ സ്കൂൾ എടുക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ്. ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കണമെങ്കിൽ എല്ലാവരും പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നോക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നെറ്റൊക്കെ ജാമാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുറേ കുട്ടികളാണ് ഒരുമിച്ച് ഇത് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് ഡിലേ ആയിരിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കുക. ഇപ്പോൾ തന്നെ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായി കഴിഞ്ഞു. പിന്നെ നേരത്തെ അപേക്ഷിച്ച സമയത്ത് തെറ്റുകൾ വന്നതുകൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് പോയവരുണ്ട്. അവർക്ക് തെറ്റുകളുള്ളത് കൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുണ്ട് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ റിന്യൂ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും പെട്ടെന്ന് തന്നെ അറിയുന്നതിനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക് യു.